ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്ന ഏതർ മേടിച്ച സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ വണ്ടി കാണാം, അതായത് വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം, എല്ലാം സംസാരിക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മളാണെങ്കിൽ ഏതർ മേടിച്ചത് എങ്ങനെയാണ്, ഏതർ എങ്ങനെയാണ് ചൂസ് ചെയ്തതെന്ന് ഞാൻ പറയാം. എനിക്കാണെങ്കിൽ രണ്ട് വെഹിക്കിളായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്, ഒന്ന് ഏതർ ഒന്ന് ഓലയായിരുന്നു. ഓല എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാനാണെങ്കിൽ ഓല അങ്ങോട്ട് നീക്കി വെച്ചു. അന്നേരം ഏതർ ആയിരുന്നു പിന്നെ എനിക്കുള്ളൊരു ചോയ്സ്. എന്നാലും എനിക്കാണെങ്കിൽ ഓലയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ബിക്കോസ് അതിൻ്റെ ആണെങ്കിൽ ലുക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സോ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഓല ഇങ്ങനെ കണ്ടിന്യൂസ്ലി യൂട്യൂബിലെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു, അങ്ങനെ ഓലയുടെ പുതിയ അപ്ഡേഷൻസ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അന്നേരം ഓലയാണെങ്കിൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അന്നേരം കുറച്ച് കുറച്ച് സോഫ്റ്റ്വെയർ ബഗ്സും കാര്യങ്ങളും അതുപോലെ ഓല പൊട്ടിത്തെറിച്ചതായിട്ടാണെങ്കിൽ ഒരു ന്യൂസ് കണ്ടു. അങ്ങനെ അത് മാത്രമല്ല, ഓലയ്ക്ക് കൂളിംഗ് സിസ്റ്റം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഓല മാറ്റി നിർത്തിയിട്ട് ഏതർ എടുത്തത്. ഏതർ 450X ആണ് ഞാൻ എടുത്തത്. അന്നേരം ഏതർ ഞാനാണെങ്കിൽ ഡിസൈഡ് ചെയ്തു, ഏതർ എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തപ്പം ഞാൻ ആദ്യമേ തന്നെ ഏതറിൻ്റെ ഷോറൂമിൽ പോയി. എനിക്ക് ഇവിടെ നിന്നൊരു 100 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഏതറിൻ്റെ അടുത്ത ഷോറൂം വരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് ഏതറിൻ്റെ ഷോറൂമിൽ പോയിട്ട് ഞാനാണെങ്കിൽ ഏതറിൻ്റെ വാഹനം എടുത്ത് വണ്ടി ഓടിച്ചു നോക്കി. സോ അന്നേരം എനിക്കാണെങ്കിൽ ഏതർ ഇഷ്ടപ്പെട്ടു. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണെങ്കിൽ അവിടുത്തെ കയറ്റങ്ങളൊക്കെ ഒന്ന് കയറ്റി നോക്കി. നമ്മൾ ഒരുമിച്ചിരുന്ന് പില്യൻസ് വെച്ച് കയറുമെന്നറിയാൻ വേണ്ടി അങ്ങനെ കയറ്റി നോക്കി. അന്നേരം എല്ലാം ഓക്കെയാണ്, കയറുന്നുണ്ട്, അതുകൊണ്ട് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ വീട്ടിൽ വന്നു, വീട്ടിൽ അമ്മയായിട്ടും എല്ലാവരുമായിട്ടും സംസാരിച്ചു. സംസാരിച്ച് കഴിഞ്ഞപ്പം എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അന്ന് നമ്മൾ ഓൺലൈനിൽ കൂടെ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്തു. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു ഓർഡർ ഐ ഡി ഉണ്ടായിരുന്നു, അത് അവിടെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. ഇന്ന് തന്നെ അവരാണെങ്കിൽ പറഞ്ഞു ബുക്കിംഗ് പീരീഡ് ഉണ്ട്, ഒരു 3 മന്ത്സ് ബുക്കിംഗ് പീരീഡ് ഉണ്ട്. സോ നമ്മൾ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചു, നമ്മുടെ വണ്ടി ഡെലിവറി വന്നിട്ടുണ്ട്. അന്നേരം അഡ്വാൻസിൽ പേയ്മെന്റ് അടച്ചാലും നമുക്ക് വണ്ടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞാനാണെങ്കിൽ വീണ്ടും തിരുവനന്തപുരം പോയിട്ട് പേയ്മെന്റ് എല്ലാം ഫുൾ സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 ഡേയ്സും കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. നമ്മളാണെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ ആണെങ്കിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ള ടൈമായിരുന്നു ആ ടൈം. നമ്മൾ അതെല്ലാം ചെയ്തു, അത് നമ്മൾ വണ്ടി എടുത്തു. ഇപ്പം നമ്മുടെ വണ്ടി ആണെങ്കിൽ എക്കോമോഡിലാണ്. നമ്മളതെങ്കിലും ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡറെ പിടിച്ച് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി, നമ്മൾ സ്പോർട്സായി വാർപ്പായി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ സ്വിച്ചുകൾ വരുവാണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റർ സ്വിച്ചാണ്. ഇതാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും ചെയ്യും. നമ്മൾ ഇത് ഓൺ ചെയ്തിട്ട് മറന്നു പോകേണ്ട ഒരു സാഹചര്യം ഇന്നത് വരത്തില്ല. ഇത് ഡിമ്മ് ബ്രൈറ്റ് എക്കോ സ്മാർട്ട് എക്കോ എന്ന് രണ്ട് മൂന്നുണ്ട്. സ്മാർട്ട് എക്കോ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി തന്നെ ആണെങ്കിൽ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് നമുക്ക് കൂളിൽ റേഞ്ച് തരുന്നതാണ്. നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പിന്നെ നമുക്ക് ലൈറ്റ് തീം, നമ്മുടെ ഡിസ്പ്ലേയുടെ തീം മാറ്റാനുള്ളതാണ്. ഇപ്പോൾ ലൈറ്റ് ഈ വൈറ്റ് സ്ക്രീൻ കിട്ടും, ഡാർക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാർക്ക് തീം കിട്ടും. അതുപോലെ പിന്നെ ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ പകൽ മൊത്തം ഈ വൈറ്റ് സ്ക്രീനും രാത്രി ആകുമ്പോൾ ഡാർക്ക് സ്ക്രീനും കിട്ടുന്നതാണ്. പിന്നെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് പാർക്ക് അസിസ്റ്റൻ്റ് വെക്കുന്ന സമയത്ത് സൗണ്ട് വേണോ വേണ്ട എന്നുള്ളതാണ്. നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പോകുന്ന സമയത്തും പാർക്ക് അസിസ്റ്റൻ്റ് ഇടുന്ന സമയത്തും സൗണ്ട് കേൾക്കില്ല. അല്ലാത്ത സമയത്ത് ഇത് ഓണാക്കിയിടുവാണെങ്കിൽ നമുക്ക് റിവേഴ്സ് പോകുന്ന സമയത്ത് സൗണ്ട് കേൾക്കുന്നതാണ്. ഇത് നമ്മൾ ഇൻഡിക്കേറ്ററിന് സൗണ്ട് വേണമെന്നുള്ളതാണ്. ഇത് ഓണാക്കിയിടുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്ററിന് സൗണ്ട് വരുന്നതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്കാണെങ്കിൽ മറന്നു പോകുകയാണെങ്കിൽ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഓഫ് ചെയ്യാൻ മറന്നു പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ നമ്മൾ ഓഫ് ചെയ്ത് തരും. ഇതെന്ന് വെച്ചാൽ ഗൈഡ് മീ ഹോം. നമ്മളാണെങ്കിൽ വീട്ടിലേക്ക് രാത്രിയിൽ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വിളിച്ചില്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കയറി പോകാനും നമ്മൾ കീ ഇൻസൾട്ട് ചെയ്ത് നമ്മുടെ കതവ് തുറക്കാനുള്ള സമയത്തേക്ക് നമ്മുടെ ഹെഡ്ലാമ്പ് ഓണായി കിടക്കും. അതാണ് നമ്മൾ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ടൈമിൽ നമ്മളാണെങ്കിൽ ഫ്യുവൽ മീൻസ് ബാറ്ററിയുടെ എഫിഷ്യൻസി കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മളാണെങ്കിൽ എത്രത്തോളം ബാറ്ററി യൂസ് ചെയ്താണ് വണ്ടി റൺ ചെയ്യുന്നതെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇറേഴ്സ്, നമ്മുടെ വണ്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും. നമുക്ക് വണ്ടിക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിസ്പ്ലേയിൽ വരുന്നതാണ്. പിന്നെ ബ്ലൂടൂത്ത് ആണുള്ളത്. ബ്ലൂടൂത്തിൽ നമുക്കാണെങ്കിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകമ്മിങ് കോൾസ് വരുന്ന അറിയാൻ പറ്റും, നമ്മുടെ മ്യൂസിക്കിൻ്റെ ട്രാക്ക് മാറ്റാൻ പറ്റും, അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്യുമെൻസിനകത്ത് നമ്മുടെ വണ്ടിയുടെ എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻസും ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും.
ഏതറിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അതിനകത്ത് നമ്മളാണെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഓട്ടോമാറ്റിക്കലി അത് വരുന്നതാണ്. ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കാണെങ്കിൽ വണ്ടി ഒത്തിരി ദിവസം നിർത്തി വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വണ്ടിയുടെ താക്കോൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി ഷട്ട് ഡൗൺ ആകും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ദിവസം വണ്ടി എടുക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് ഒന്നും ഡ്രൈനായി പോകാതിരിക്കും. നമ്മൾ എത്രത്തോളം ചാർജിലാണോ ഇതാണെങ്കിൽ വെച്ചിരുന്നത് അത്രത്തോളം ചാർജ് തന്നെ നമുക്ക് തിരിച്ച് നമുക്ക് വണ്ടി ഓണാക്കുമ്പോഴേ കിട്ടുന്നതാണ്. ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് പറയാം. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തേക്കുന്നത് റൈഡ് മോഡിലാണ്. റൈഡ് മോഡിൽ നമുക്ക് ഇതിന് റേഞ്ച് കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്ക് 70 something റേഞ്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്കോ മോഡിൽ എനിക്ക് 85 റേഞ്ച് കിട്ടുന്നുണ്ട്. അത് എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആണ്. കമ്പനി പറയുന്ന അത്രയും കിട്ടുന്നില്ലെങ്കിലും എനിക്കിതൊരു 85 കിട്ടുന്നുണ്ട്. അത് എന്നും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ വണ്ടി എടുത്ത സമയത്തുള്ള ഏറ്റവും വലിയ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഏറ്റം കയറുമെന്നൊക്കെയുള്ളതാണ്. ഞാൻ ഇത് എടുത്തു കഴിഞ്ഞ് ആദ്യമേ ചെയ്ത് നോക്കിയതാണ്. ഞാനാണെങ്കിൽ ഒരു 85 kg ഉണ്ട്. ഒരു 90 kg ഉള്ള ഒരാളെയും കൂടെ വെച്ചിട്ട് ഞാനാണെങ്കിൽ അത്യാവശ്യം ഏറ്റവുമല്ലാണെങ്കിൽ കയറ്റി നോക്കി അത് നൈസായിട്ട് കയറുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എക്കോ മൂടി തന്നെ കയറുന്നുണ്ട്. എക്കോ മൂടിയിൽ ഞാൻ ഏറ്റം കയറിയപ്പോൾ ഇടയ്ക്ക് വെച്ച് ഏറ്റത്തിന് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് വീണ്ടും എടുത്ത് നോക്കി അന്നേരം അത് കയറുന്നുണ്ട്. അന്നേരം എനിക്കൊരു പ്രശ്നമായിട്ടും തോന്നിയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടറിന് നല്ലൊരു പവറുണ്ട്. സ്പീഡ് 90 ഒക്കെ മാക്സിമം കയറുന്നുണ്ട്. അത് സ്പോർട്സ് മോഡിൽ ഇട്ടാലേ ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് നമുക്കാണെങ്കിൽ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. റൈഡ് മോഡിൽ നമ്മളാണെങ്കിൽ ഫുള്ള് ത്രോട്ടിൽ കൊടുത്താലും 70 മാക്സിമം കയറുന്നത്. 60-70 കയറത്തുള്ളൂ. സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ക്യാരക്ടർ മൊത്തത്തിൽ മാറും. നമുക്കാണെങ്കിൽ 90 നമുക്ക് നൈസായിട്ട് കയറാൻ പറ്റും. ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ കൈ കൊടുക്കുന്നതനുസരിച്ച് പെട്ടെന്നാണ് ഈ പവർ കയറി പോകണേ. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണെങ്കിൽ ഈ വണ്ടി എടുത്ത് ഓടിക്കുന്ന ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് പോകുന്നു. എന്നുവെച്ചാൽ യൂസ്ഡ് ആയി കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ ഓടിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ ആണെങ്കിൽ ഉള്ള ഒരു സംശയമാണ് ഈ ബാറ്ററിയുടെ കൂളിങ്ങിൻ്റെ കാര്യം. ഇത് നമുക്കാണെങ്കിൽ കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഫാനാണെങ്കിൽ എന്നിട്ട് കൂളാവുന്നത് നമുക്കത് കേൾക്കാൻ പറ്റും. നന്നായിട്ടത് ഫീൽ ചെയ്യാൻ പറ്റും ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. നമുക്ക് വണ്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ അത് കുറയുന്നതാണ്. തണുപ്പാകാൻ വേണ്ടി നമ്മൾ ഈ ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. വാർപ്പും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് റേഞ്ച് വളരെ കുറവാണ് കിട്ടുന്നത്. അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ റേഞ്ച് കിട്ടത്തേ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഈ മോട്ടറിൻ്റെ ഫുൾ പവർ നമുക്കാണെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റം കയറാനൊക്കെ ആണെങ്കിലും എത്ര വലിയ കയറ്റമാണെങ്കിലും ഈ വണ്ടി കയറി പോകും ഞാൻ ഡാം ഷുവറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഏത് ഏറ്റവും കയറി പോകും പക്കയായിട്ട് കയറി പോകും. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ സ്പോർട്സ് മോഡിൽ ഇട്ടാൽ തന്നെ വണ്ടി നല്ല സ്പീഡിലും പോകും. അതുപോലെ സ്പോർട്സ് മോഡിൽ ഇട്ടാൽ എനിക്ക് കിട്ടുന്ന റേഞ്ച് 58 something ഒക്കെ അത്രയായ റേഞ്ച് കിട്ടുന്നുണ്ട്. 58 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റൈഡ് മോഡിൽ തന്നെ പോയാൽ നമുക്ക് അത്യാവശ്യം നമുക്കാണെങ്കിൽ കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിച്ചു പോകും. ഞാനിപ്പോൾ ആണെങ്കിൽ ദൂരെ എവിടെ പോയാലും ഈ റൈഡ് മോഡിൽ ഇട്ടാണ് ഓടിക്കാറ്. അതുതന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കംഫർട്ടബിളാണ്. വണ്ടിയാണെങ്കിൽ നമുക്കനുസരിച്ചുള്ള സ്പീഡിൽ കയറി പോകും. പക്ഷേ എക്കോ മോഡിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞൊരു മൂഡാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം അതിട്ട് കഴിയുമ്പോൾ നമുക്ക് ചില സമയത്ത് വണ്ടിക്ക് പവർ കിട്ടാത്ത പോലെ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കിന്നൊരു ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. അതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലൂ ബാർ വരും. ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബ്ലൂ ബാർ വരും. ആ ബാറിനനുസരിച്ച് നമ്മളാണെങ്കിൽ ഓടിക്കണം. ഈ തീരെ ഈ റെഡായിട്ട് വരും. താഴെ റെഡായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പവർ കുറച്ചേ കിട്ടത്തുള്ളൂ. അത് ഓടിക്കുന്നത് എങ്ങനെയാണെന്നൊരു പ്രത്യേകം കമ്പനി തന്നെ പറയുന്നുണ്ട്. അതനുസരിച്ച് ഓടിച്ചില്ലെങ്കിൽ നമുക്ക് പവർ കിട്ടില്ല. നമ്മൾ അല്ലാത്ത സമയത്ത് ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബ്ലൂ ബാർ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ ഒന്നും പാടില്ല. അല്ലാതെ റെഡായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ചില സമയത്ത് പവർ കിട്ടാതെയുണ്ട്. എന്തായാലും അതിലിട്ട് ഓടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓവർടേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് എടുത്ത് കാണിക്കുക. അറിയണ്ടോ, കാണാൻ പറ്റുമോ അറിയത്തില്ല. കണ്ടു ഇനിയും കയറും. ഇത് നമ്മളാണെങ്കിൽ റോഡിൽ തിരക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ വെറുതെ റോഡിനകത്ത് അഭ്യാസം കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇത് ഇനിയും കയറും, 90 കയറും. ഒരു പ്രശ്നമില്ല. അതും ക്യുക്കായിട്ട് കയറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളാണെങ്കിൽ പെട്രോൾ സ്കൂട്ടറാണെങ്കിൽ നമ്മൾ ഇവൻ ഞാൻ ഉപയോഗിക്കുന്ന ബൈക്ക് പോലും ഇത്ര സ്പീഡിൽ കയറത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് എടുക്കാറില്ല. ഇതിലാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. ഭയങ്കര ഫണ്ണാണ് ഇത് ഓടിക്കാൻ. പിന്നെ റേഞ്ചിൻ്റെ ഒരു ആങ്സൈറ്റിയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം. ഇത് ഓടിക്കുന്ന സമയത്ത് എപ്പോൾ തീരും എന്നുള്ള ഒരു പ്രശ്നമാണ്. അതുമാത്രമല്ല നമുക്ക് ചാർജിങ് അവൈലബിലിറ്റി കുറവാണ്.
നമുക്ക് വീട്ടിലാണ് ഞാനിത് കുത്തിയിടുന്നത്. അതും ഭയങ്കര സ്ലോ ആയിട്ടുള്ള ചാർജിങ് ആണ്. നമുക്ക് എനിക്കൊരു ഏകദേശം 0 to 100 വരാൻ 6 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിലോ ഒന്ന് കുത്തിയിട്ടിട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് രാത്രിയിൽ അതുപോലെ തന്നെ രാത്രി നമുക്ക് കുത്തിയിട്ടുകഴിഞ്ഞാൽ തന്നെത്തന്നെ ഇതാണെങ്കിൽ കട്ടായിക്കോളും. നമുക്കാണെങ്കിൽ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കുത്തിയിട്ടിട്ട് കിടന്നാലും ഒരു വിഷയമില്ല. നമുക്കാണെങ്കിൽ രാത്രിയിലൊക്കെ കുത്തിയിട്ടിട്ട് കിടക്കാം, അതിനൊന്നും ഒരു വിഷയമില്ല. പക്ഷേങ്കിലും നമുക്ക് അല്ലാത്ത സമയത്ത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തിയിട്ടിട്ട് 6 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രം 6 മണിക്കൂർ നമ്മൾ കുത്തിയിട്ട് നമ്മൾ സ്പോർട്സ് മൂളിലൊക്കെയാണ് പോകുന്നതെങ്കിൽ തന്നെ നമുക്കാണെങ്കിൽ 50-58 ഒക്കെ കിട്ടത്തുള്ളൂ റേഞ്ച്. അതും ഒരു പ്രശ്നമാണ്.